ഓയിൽ ഇല്ലാതെ എയർ ഫ്രയറിൽ എങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ പപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ബോൺലെസ് ചിക്കൻ ആണ് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചൊന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതുണ്ടാക്കുന്നത് പഫ് പേസ്ട്രി ഷീറ്റ്സിലാണ് അതൊന്ന് റൂം ടെമ്പറേച്ചറിലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാലകളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ല രീതിയിൽ ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് സോൾട്ടായിട്ട് വരണം ഇപ്പം ഇതായത് നന്നായിട്ട് ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം അതിനുശേഷമാണ് നമ്മളിതിൽ ഫില്ലിങ്ങായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇനി ഈ ഷീറ്റ് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിനു ശേഷം ഓരോ ഷീറ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ തണുത്തിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ചു കൊടുക്കുക എഗ്ഗ് പപ്പ്സ് ആണെങ്കിലും ഇതേ രീതിയിൽ ചെയ്തിട്ട് എഗ്ഗ് പുഴുങ്ങി നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കോർണേഴ്സ് തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനുവേണ്ടി നമ്മൾ പ്രത്യേക മാവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ഷീറ്റ് കൊണ്ട് തന്നെ അത് നമുക്ക് അറ്റാച്ചായി കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാ പപ്പ്സും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാനാണെങ്കിൽ ആ ഒരു രീതിക്ക് പോകാം ഞാൻ ഇന്നിവിടെ എയർ ഫ്രയറിലാണ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ എല്ലാം ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് എഗ് വാഷ് കൊടുക്കണം അപ്പോൾ അതിന് എഗ് വാഷ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി ആണ് വയ്ക്കുന്നത് ടെൻ മിനിറ്റ്സ് കഴിയുമ്പം എഗ് വാഷ് വീണ്ടും ചെയ്യണമെങ്കിൽ ഒരു വാഷം കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ട്വൻറ്റി മിനിറ്റ്സിൽ കംപ്ലീറ്റ് ഇതായി രീതി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ടേസ്റ്റിയാണ് ഒരു ഈവനിങ് സ്നാക്കായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പം നല്ല ഫ്രഷ് ആയി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thanks for watching.